ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ട ഒന്നിനെ കാണാനായി വാഷിംഗ്ടണിലെ ടൈഡർ ബേസിൽ റിസർവോയറിന് സമീപത്തേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി എത്തുന്നത്. പക്ഷേ ഇവിടെ മരണം കാത്തു കഴിയുന്നത് മനുഷ്യരാരുമല്ല, എന്ന് മാത്രം ഒരു മരമാണത്. ജാപ്പനീസ് ചെറി ബ്ലോസം മരമായ സ്റ്റംപീക്കിന് യാത്രയപ്പ് നൽകുന്നതിനാണ് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. മെലിഞ്ഞുണങ്ങിയ രൂപമുള്ള സ്റ്റംപി കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പരിണിത ഫലമായാണ് മുറിച്ചു മാറ്റാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ ഭിത്തിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അനിവാര്യമായ സാഹചര്യത്തിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഭരണകൂടം തീരുമാനിച്ചത്. പ്രദേശത്ത് വെട്ടിമാറ്റുന്ന 158 ചെറി ബ്ലോസം മരങ്ങളുടെ പട്ടികയിൽ സ്റ്റംപിയും ഉൾപ്പെടുകയായിരുന്നു. 1912 മുതൽ സ്റ്റംപി ഇവിടെയുണ്ട്. അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടയാളമായി ജപ്പാനിൽ നിന്ന് സമ്മാനമായി ലഭിച്ചതാണ് ഈ മരം. അത് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതോടെ ഏതാനും ദിവസം മുമ്പ് ജാപ്പനീസ് എംബസിയിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി സ്റ്റംപിക്ക് ആദരം അർപ്പിച്ചിരുന്നു. സ്റ്റംപിക്കും മറ്റു ചെറി ബ്ലോസം മരങ്ങൾക്കും ഇത്രയും കാലം വേണ്ട പരിചരണവും ശ്രദ്ധയും നൽകിയ നാഷണൽ പാർക്കിന് പ്രത്യേക നന്ദിയും അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റും ജാപ്പനീസ് എംബസി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സ്റ്റംപി ഇവിടെ ഉണ്ടെന്നും പോയാലും പരസ്പര സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും പാരമ്പര്യം അതിന്റെ ഓർമ്മകളിലൂടെ നിലനിൽക്കുമെന്നും എംബസി കുറിച്ചു. ശോചനീയാവസ്ഥയിലായിരുന്ന എല്ലാ വേനലിലും നിറഞ്ഞു പൂക്കുന്ന മരത്തെ പ്രതീക്ഷയോടെയും അതിജീവനത്തിന്റെയൊക്കെ പ്രതീകമായും ആളുകൾ കണക്കാക്കിയിരുന്നു. എന്നാൽ ജലനിരപ്പിലുണ്ടായ ക്രമാതീതമായ വർധനവ് മൂലം സ്റ്റംപിയുടെ വേരുകളുടെ ബലം ക്ഷയിച്ച അവസ്ഥയിലാണ്. ഇത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്ന മരമായിട്ടും അതിന് ആയുസ് അധികം ഇല്ലാത്തതാണ് മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റംപിയെ ഉൾപ്പെടുത്താനുള്ള കാരണവും. കടൽ ഭിത്തിയുടെ പുനർനിർമ്മാണത്തിനായി 113 ദശലക്ഷം ഡോളറിന്റെ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീഷണി നേരിടുന്ന മരങ്ങൾ നീക്കം ചെയ്ത് വെള്ളം കയറുന്നതിന് അടിത്തറയിടാത്ത പക്ഷം കൂടുതൽ മരങ്ങൾ നാശം സംഭവിക്കാൻ ഇടയുണ്ട്. കാലപ്പഴക്കവും ബലക്ഷയവും മൂലം ട്രാൻസ്പ്ലാന്റ് ചെയ്താലും നിലനിൽക്കാത്ത അവസ്ഥയാണ് സ്റ്റംപി. അതിനാൽ മരം മുറിച്ചു നീക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് അധികൃതർ. നിലവിൽ വേലിക്കെട്ടി തിരിച്ച നിലയിലാണ് സ്റ്റംപി. സ്റ്റംപിയെ സംരക്ഷിക്കുക എന്നെഴുതിയ ധാരാളം ബാനറുകളും പോസ്റ്ററുകളും വേലിക്കെട്ടുകളിൽ കാണാം. മരത്തെ സംരക്ഷിക്കാൻ ആരംഭിച്ച ഓൺലൈൻ പെറ്റീഷനും 100 കണക്കിന് ആളുകൾ ഒപ്പുവച്ചിട്ടുണ്ട്.